പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചക്കര പൊങ്കലാണ്. അപ്പൊ നമ്മുടെ ശർക്കര പായസമൊക്കെ തയ്യാറാക്കില്ലേ, ഏകദേശം ആ ഒരു രീതിയിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. പക്ഷെ ഇതിന്റെ ഇൻഗ്രീഡിയൻസിന് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊങ്കല് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഞാൻ കുറച്ച് ടിപ്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ, ആ ടിപ്സ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് കർപ്പൂരം കൂടി ചേർക്കണം, എങ്കിലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പൊ വീഡിയോ ഒന്ന് കണ്ടു നോക്കും, ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എന്നും പറയാറുള്ളത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നോക്കാം നമുക്കപ്പോ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പൊ നമ്മുടെ സ്വീറ്റ് പൊങ്കലിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇതൊക്കെ. ഞാനിപ്പോ എടുത്തു വെച്ചിരിക്കുന്നത് 1/4 കപ്പ് പച്ചരി. ഇത് നല്ലതുപോലെ കഴുകി അതിനുശേഷം വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ പച്ചരി 1/4 കപ്പ് എടുക്കുമ്പോൾ നമുക്ക് പരിപ്പ് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ആണ്. ഈ പരിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മൂംഗ് ദാലിലെ അതാണ്, അതായത് സദ്യക്കൊക്കെ കട്ടിപ്പരിപ്പ് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന പരിപ്പുണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ. ഇതും നല്ലതുപോലെ കഴുകി അതിനുശേഷം വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് നെയ്യാണ്. പിന്നെ ഈ പരിപ്പും അരിയും ഒന്ന് നേരത്തെ കൂട്ടി നമുക്ക് സോക്ക് ചെയ്ത് വെക്കേണ്ട. എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് പ്രഷർ കുക്കറിലാണ് തയ്യാറാക്കുന്നത്, അപ്പൊ അതുകൊണ്ട് അതിന്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇത് രണ്ടും ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ അതാ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പരിപ്പാണ്. അപ്പൊ പരിപ്പ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പൊ ഞാനിവിടെ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി ആണ് തയ്യാറാക്കി കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് 4 പേർക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റും, ആ ഒരു അളവാണിത്. ഒരുപാട് ഗോൾഡൻ കളർ ആകുന്നിടം വരെയൊന്നും മറക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. പരിപ്പതാ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലേക്ക് തന്നെ നമുക്ക് കഴുകി എടുത്തു വെച്ചിരിക്കുന്ന അരിയും കൂടി ചേർത്ത് കൊടുക്കാം. അരിയും ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. ഇപ്പൊ അതാ നമ്മൾ ചേർത്ത അരിയും നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ചൂടാക്കിയെടുത്തത്. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 2.5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്, 240 ml കപ്പില്. ഇത് 2-ാമത്തെ ഗ്ലാസ്, ഒരു 1/2 ഗ്ലാസും കൂടി, അങ്ങനെ 2.5 ഗ്ലാസ് ആണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് നമുക്ക് 2 വിസിൽ കേൾക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് അതിന്റെ പ്രഷറൊക്കെ താനേ പോയതിന് ശേഷം മാത്രം നമുക്ക് തുറന്നാൽ മതി കേട്ടോ. കുക്കർ ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഈ അടുപ്പിൽ നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 200 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എത്രയാണോ മധുരം പൊങ്കലിന് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. 200 ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു സാമാന്യം മധുരം ഉള്ളത് തന്നെയായിരിക്കും, ഒത്തിരി അങ്ങ് മധുരം ഉണ്ടാവൂലേ. അപ്പൊ നമുക്കിനി നല്ലതുപോലെ ഇതൊന്ന് ചീകിയെടുക്കാം, അതിനുശേഷം നമുക്ക് പാനി തയ്യാറാക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ ചീകിയെടുത്തിരിക്കുന്ന ശർക്കരയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം, 240 ml കപ്പില് 1 കപ്പ് വെള്ളം. ഇത് മീഡിയം ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ കേട്ടോ. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഉരുക്കിയെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ഉരുകി കിട്ടും. ഉരുകിയതിന് ശേഷം മറക്കാതെ അരിച്ചെടുക്കണം. അരിച്ചെടുത്തില്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് നിറയെ കല്ലും മണ്ണും ഒക്കെ കാണും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അരിച്ചെടുക്കാം. കണ്ടില്ലേ നല്ല കളറുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊങ്കലും നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് വരും. അപ്പൊ കളറുള്ള ശർക്കര കിട്ടാനായിട്ട് നോക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. പിന്നെ സ്വീറ്റ് പൊങ്കല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഞ്ചസാരയൊന്നും ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. സ്വീറ്റ് പൊങ്കൽ എപ്പോഴും ശർക്കര വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ഇപ്പൊ നന്നായിട്ട് ഇത് തിളച്ചു വന്നിട്ടുണ്ട്, ഇത്രയും മതി. ഇനിയിപ്പോ ഇത് നമുക്ക് അരിച്ചെടുക്കാം. സമയം കളയാതെ നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും എടുത്തിട്ടുണ്ട്. ഇത് നെയ്യിലൊന്ന് വറുത്തെടുക്കാം. അപ്പൊ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകില്ല. ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഉരുകി വരട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വറുത്തെടുക്കണം. ആദ്യം ഞാൻ മുന്തിരിയാണ് ഇട്ടിരിക്കുന്നത്, ഇതൊന്ന് വറുത്തെടുക്കാം. എല്ലാം കൂടി ഒരുമിച്ചിട്ടാ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാത്തിന്റെയും വേവ് വേറെ വേറെയാണ്, അപ്പോ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. മുന്തിരി വറന്നു വന്നിട്ടുണ്ട്, ഇത് നമുക്ക് മാറ്റാം. അതേ നെയ്യിലേക്ക് തന്നെ കശുവണ്ടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ദാ നമ്മുടെ കശുവണ്ടിയും ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനിയിപ്പോ എടുക്കാം, ബാക്കിയുള്ള നെയ്യിലേക്ക് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ തേങ്ങാക്കൊത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ പൊങ്കല് തയ്യാറാക്കി കഴിയുന്നതിന് മുന്നേ ആയിട്ട് 1 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്താലും മതി. അപ്പോ നമ്മുടെ തേങ്ങാക്കൊത്ത് നന്നായിട്ട് തന്നെ വറന്നു വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് നമുക്ക് മാറ്റാം. അപ്പൊ ഈ സമയം കൊണ്ട് ദാ കുക്കറിന്റെ പ്രഷറും ഒക്കെ താനേ പോയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കൊന്ന് തുറന്നു നോക്കാം.
ദാ നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ഉണ്ട് അല്ലെ. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പാലാണ്. ഞാനിവിടെ അര കപ്പ് പാല്, അതായത് നമ്മുടെ പശുമ്പാലുണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. തിളപ്പിച്ച പാലാണ് കേട്ടോ. അപ്പൊ ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുക്കുക. ഇനി ഈ പാലും കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് എടുക്കും. നല്ലതുപോലെ മിക്സ് ചെയ്യുക മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട്. ചിലവർ ഈ പാലും കൂടി ആദ്യമേ അങ്ങ് ചേർത്തിട്ട് കുക്ക് ചെയ്തെടുക്കും. അപ്പോൾ എനിക്ക് അതങ്ങോട്ട് അത്ര ഇഷ്ടമായി തോന്നിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലും നെയ്യും എല്ലാം കൂടി അങ്ങ് വരുമ്പോഴത്തേക്കും ഒരു പിരിഞ്ഞ പോലെ തോന്നും. അപ്പോൾ എനിക്കത് ഇഷ്ടം തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തത്. ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതിന് മുന്നേ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പൊ ദാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ചെറുതായിട്ട് അങ്ങ് കട്ടിയാകാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ കറക്റ്റ് ആയിട്ട് എത്രയാ ചേർക്കുന്നതെന്ന് പറയാം കേട്ടോ. ഇപ്പൊ ദാ 1 കപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് തിളച്ചു വരട്ടെ. അതിനുശേഷം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ മധുരം പാകത്തിനാണെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കണ്ട. എനിക്കിവിടെ കറക്റ്റ് ആയിട്ടാട്ടോ തോന്നിയത് 1 കപ്പ് ശർക്കര പാനി ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പൊ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് മധുരം പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ദാ കുറച്ച് പൊടികളാണ്. ഞാനിവിടെ ചുക്കിന്റെ പൊടി എടുത്തിട്ടുണ്ട്. ഉണ്ടോന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു നുള്ള് ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. പിന്നെതാ ഏലക്കയുടെ പൊടിയുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ ഇതിലേക്ക് മസ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് പച്ചക്കർപ്പൂരം പൊടിച്ചത്. അപ്പോ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ പൊങ്കലിന് കേട്ടോ. വളരെ കുറച്ചു മതി, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിയും അതുപോലെ തന്നെ കാഷ്നട്ടും തേങ്ങാക്കൊത്തുമാണ്. അപ്പൊ തേങ്ങാക്കൊത്ത് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് 2 ടേബിൾസ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് 1 നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ്. 1 നുള്ളുപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊരു പായസം പോലെയല്ലേ എന്നല്ലേ. ഒരിക്കലും ഇല്ല. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് നന്നായിട്ട് കട്ടിയാവും. എന്താ വെച്ചാൽ നമ്മൾ പരിപ്പല്ലേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്, അതുകൊണ്ട് ഇരിക്കും തോറും ഇത് കട്ടിയാവും കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ഫ്ലെയിം ഏറ്റവും ചെറുതിലേക്ക് ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നെയ് ചേർത്ത് കൊടുക്കണം. നെയ് ചേർത്ത് ഒന്ന് വരട്ടിയെടുക്കണം. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പൊ ഞാനിവിടെ ദാ 1 ടേബിൾസ്പൂൺ നെയ് എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുവാണ്. അപ്പൊ ഈ നെയ് ചേർക്കാന്നുള്ളത് ഓപ്ഷണൽ അല്ല കേട്ടോ, മസ്റ്റ് ആയിട്ടും ചേർക്കണം. എങ്കിൽ മാത്രമാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. കണ്ടോ അത് തിക്കായിക്കൊണ്ടേയിരിക്കുവാണ്. ആ കർപ്പൂരവും കൂടി ചേർത്ത് കഴിയുമ്പോ ഉണ്ടല്ലോ നല്ലൊരു സ്മെല്ല് കിട്ടും. ഇനി ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, അത്രയും മതി. അപ്പൊ നമ്മുടെ പൊങ്കൽ അങ്ങനെ റെഡിയാകും, സ്വീറ്റ് പൊങ്കൽ. ഈ സ്റ്റേജ് കണ്ടില്ലേ, തിളച്ചിട്ട് പുറത്തേക്ക് തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇരിക്കും തോറും ഇത് കട്ടിയാകുമല്ലോ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുത്ത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് കട്ടിയായി മാറും. അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള പൊങ്കൽ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങളും ഈ രീതിയിൽ തന്നെ തയ്യാറാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം എൻ്റെ അടുത്ത് പറയാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ദാ നമ്മുടെ സ്വീറ്റ് പൊങ്കൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ പൊങ്കല് നിങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കണം കേട്ടോ. നമ്മുടെ കുട്ടികൾ പറയട്ടെ എല്ലാ രുചികളും. അപ്പോ മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് ഇനി അടുത്ത ദിവസം തന്നെ കാണാം. ബൈ.